ഹലോ എന്റെ പൊന്നിച്ച ക്യാമറയവർക്ക് മൊയ്നൂസ് വ്ളോഗിലേക്ക് സ്വാഗതം. PCOD എന്ന് കേൾക്കാത്തവർ ഇന്ന് വളരെ ദുർലഭമാണ്. കേരളത്തിൽ ഏകദേശം 50% അടുത്തോളം സ്ത്രീകൾക്ക് ഈ ഒരു രോഗമുണ്ട്. ഈ രോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പേര് ഇടങ്ങേറാവണമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ പൂർണ്ണ വിവരണങ്ങൾ തരാൻ വേണ്ടിയിട്ട് ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഡോക്ടർ ജോബിത. അപ്പൊ ഡോക്ടറെ നമസ്കാരം. നമസ്കാരം. PCOD എന്ന് കേക്ക് അല്ലാതെ അതിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു അറിവല്ലാതെ അതിന്റെ പൂർണ്ണ വിവരങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. എന്താണ് PCOD? PCOD എന്ന് വെച്ചാൽ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്നാണ്. അപ്പം ഈ ഒരു അസുഖം എന്ന് പറഞ്ഞാൽ സ്ത്രീകളിൽ അണ്ടാശയങ്ങളിൽ ബാധിക്കുന്ന ഒരു രോഗമാണ്. അണ്ടാശയങ്ങളിൽ കുമിളകളായിട്ട് സിസ്റ്റുകൾ രൂപപ്പെടും. അപ്പം സാധാരണയായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫോളിക്കൾ എന്ന് പറഞ്ഞ അണ്ഡങ്ങളുണ്ട്. അതല്ലാതെ ഒരുപാട് കുമിളകളായിട്ട് ഒരുപാട് സിസ്റ്റുകൾ ഇതിൽ രൂപപ്പെടുന്നതിലൂടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു പെത്തോളജി എന്ന് പറയുന്നത്. ഗർഭാശയത്തിലുണ്ടാവുന്ന അല്ലെങ്കിൽ അണ്ടാശയത്തിലുണ്ടാവുന്ന ഈ ഒരു രോഗം എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥത്തിൽ PCOD. ഇത് പ്രധാനമായിട്ടും നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇതൊരു പുരുഷ ഹോർമോൺ ശരീരത്തിൽ കൂടുന്ന ഒരു പാർട്ടും കൂടി ഇതിൽ വരുന്നുണ്ട്. കാരണം ഹോർമോണിന്റെ ഒരു ചെറിയ മാറ്റങ്ങൾ ഉള്ളത് കൊണ്ട് പുരുഷ ഹോർമോൺ കൂടുമ്പോൾ പുരുഷന്മാർക്ക് ഉണ്ടാവുന്നതുപോലുള്ള ലക്ഷണങ്ങൾ സ്ത്രീകൾക്കും കാണപ്പെടും. അതായത് ഇപ്പം മുഖത്ത് മീശ, താടി, രോമങ്ങൾ വരെ അത് പുരുഷന്മാരിൽ കാണുന്നതാണ്. അത് സ്ത്രീകൾക്ക് വരും. അപ്പം അത് പ്രത്യേകിച്ച് ടീനേജ് കുട്ടികൾക്കൊക്കെ അത് മാനസികമായിട്ട് അവരെ വല്ലാണ്ട് അലട്ടും. കാരണം അവർ ആ പ്രായത്തിലാണല്ലോ ഒന്നും കൂടെ ഒരു ഭംഗിയും ഇതൊക്കെ നോക്കുന്നത്. അതുപോലെ അമിതവണ്ണം വണ്ണം വെക്കുക, പ്രത്യേകിച്ച് ഈ കുടവയറ് അങ്ങനത്തെ പ്രശ്നങ്ങൾ കുട്ടികളിൽ കൂടുതലായിട്ട് കാണുന്നത്. ഹൈറ്റിനനുസരിച്ച് വെയിറ്റ് ആയിരിക്കില്ല പലപ്പോഴും. അപ്പം അങ്ങനെയൊക്കെയാണ് പേഷ്യൻസ് നമ്മളെ സമീപിക്കുക. വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രധാന പ്രശ്നം ആർത്തവത്തിലുള്ള ക്രമക്കേടുകളാണ്. ചിലപ്പോൾ ഒരു വർഷത്തോളം മെൻസസ് ആവാത്തവർ നമ്മൾ കാണാൻ വരാറുണ്ട്. ഡോക്ടർ ഒരു വർഷമായിട്ട് മെൻസസ് ആയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ അത്രയും കാലം അവർ നിസാരമായിട്ട് തള്ളിക്കളഞ്ഞു. അപ്പോൾ ഈ മുഖത്തുള്ള ലക്ഷണങ്ങൾ അല്ലെങ്കിൽ വണ്ണം കൂടുക, മുഖക്കുരു വരിക, മുടി കൊഴിയുക. മുടി കൊഴിയുന്നത് പോലും ആണുങ്ങളുടെ പോലെ ആയിരിക്കും. മേലിങ്ങനെ ബോൾഡ്നസ് നെറ്റി കയറി ഇങ്ങനെ വരും. അപ്പോൾ ആ ഒരു പാറ്റേണൊക്കെയാണ് ഇതിന് പ്രധാനമായിട്ടും കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് വേറെന്തെങ്കിലും രോഗം വരാൻ ചാൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇത് പണ്ട് നമ്മൾ അറിഞ്ഞിരുന്നത് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്നായിരുന്നു. പക്ഷെ ഇന്ന് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്നാണ്. സിൻഡ്രോം എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് രോഗങ്ങൾ അതിൽ കൂടുന്നുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് ഞാൻ പറയട്ടെ, എല്ലാവരും ബുദ്ധിമുട്ടിക്കുന്നത്, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾ നമ്മളടുത്ത് വരാറില്ല സാധാരണ ഈ ട്രീറ്റ്മെൻറ്റിനൊന്നായിട്ട്. പക്ഷെ അവർ വരിക, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോൾ ഡോക്ടർ കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞു വരും. സ്വാഭാവികമായിട്ടും ആദ്യം ഞാൻ കൊടുക്കുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് ടെസ്റ്റ് കൊടുക്കും, സെമൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറയും. അത് ഓക്കെ ആണെങ്കിൽ അടുത്തത് പെൺകുട്ടികളുടെ PCOD ആണ് ഭൂരിഭാഗം കേസിലും വില്ലൻ. അപ്പോൾ ഇത് ഈ അണ്ടങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ സിസ്റ്റുകൾ രൂപപ്പെടുന്നതുകൊണ്ട് അണ്ടങ്ങൾ കൃത്യമായിട്ട് എല്ലാ മാസവും പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. രണ്ടാമതായിട്ട് ഷുഗർ, ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഇവരിൽ രൂപപ്പെടും. അതായത് നമ്മളിപ്പോൾ കഴിക്കുന്നുണ്ടല്ലോ ഭക്ഷണം, ചോറ് കഴിക്കുന്നു, ദോശ കഴിക്കുന്നു, ചപ്പാത്തി കഴിക്കുന്നു, ഇതിൽ നിന്നൊക്കെ നമുക്ക് പഞ്ചസാരയിൽ നിന്ന് ഊർജ്ജം ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ PCOD ഉള്ള ഒരാൾക്ക് ഈ പഞ്ചസാര തന്മാത്രകളെ ഇൻസുലിൻ തിരിച്ചറിയുന്നില്ല. അതായത് ആ പഞ്ചസാര പഞ്ചസാരയായിട്ട് തന്നെ കെട്ടിക്കിടക്കുകയാണ്, അത് ഊർജ്ജമായിട്ട് മാറുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഭാവിയിൽ വണ്ണം വെക്കാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ ഇവർക്ക് ഭാവിയിൽ ഷുഗർ വരാനുള്ള സാധ്യത ഉണ്ട്, കൊളസ്ട്രോൾ വരാനുള്ള സാധ്യത ഉണ്ട്, തൈറോയ്ഡ് രോഗങ്ങൾക്കുള്ള സാധ്യത ഉണ്ട്, അതുപോലെ ഹാർട്ടിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലേക്ക് പോകുമ്പോഴാണ്. നമ്മളെപ്പോഴും നേരത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും PCOD നമുക്ക് പിടിച്ചു കെട്ടാൻ സാധിക്കും. എല്ലാവർക്കും ഈ PCOD ഉണ്ടാവും? ആർക്കൊക്കെയാണ് ഇത് വരാനുള്ള സാധ്യതകൾ കൂടുതൽ? അത് ഇന്നത്തെ കാലത്ത് നമ്മളൊരിത് എടുത്തു നോക്കുമ്പോൾ ഏകദേശം 50% സ്ത്രീകളിൽ PCOD ഉണ്ട്. അത് കരുതി മുമ്പ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മുമ്പ് പല രോഗങ്ങളും തിരിച്ചറിയപ്പെട്ടിട്ടില്ല. ഇന്നിപ്പോൾ ഡയഗ്നോസ്റ്റിക് ടെക്നോളജി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചറിവുണ്ട്. പലർക്കും യൂട്യൂബിലാണെങ്കിലും വീഡിയോ കണ്ടിട്ടും രോഗത്തെക്കുറിച്ചൊക്കെ അറിവുണ്ട്. അപ്പോൾ ഈ PCOD പ്രധാനമായിട്ട് വരുന്നത് യഥാർത്ഥ കാരണം കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും ഷുഗർ ടെൻഡൻസി ഉള്ള ഫാമിലി, അതായത് നമ്മളെ ഉപ്പാക്ക് ഉമ്മാക്ക് ഷുഗർ ഉണ്ട്, ഗ്രാൻഡ് പാരൻസിന് ഷുഗർ ഉണ്ട്, അങ്ങനെയുള്ളവരിൽ PCOD കാണപ്പെടാറുണ്ട്. രണ്ടാമത് അമിതവണ്ണം വീട്ടിലൊരു പാരമ്പര്യമായിട്ടുള്ള ആൾക്കാരിലും അങ്ങനത്തെ കുടുംബങ്ങളിൽ വളരുന്ന കുട്ടികൾക്കും നമ്മൾ PCOD കാണാറുണ്ട്. ഭക്ഷണത്തിൽ നിന്നും PCOD ഒരു ഘടകമാണ്, ഭക്ഷണ ബാധകം കൂടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ജങ്ക് ഫുഡ് പിന്നെ പുറത്തുനിന്ന് മാത്രം സ്ഥിരമായി ഭക്ഷണം കഴിക്കുന്നവർക്കും ഈ PCOD ബുദ്ധിമുട്ട് നമ്മൾ കാണാറുണ്ട്. ഒരു കൃത്യതയില്ല ഭക്ഷണം കഴിക്കുക, വ്യായാമമില്ലായ്മ, അല്ലെങ്കിൽ ഒരു സെഡൻഡറി ലൈഫായിട്ട് പോകുന്ന ആൾക്കാർ, ഇരുത്തം ഇരുന്നുള്ള ജോലികൾ, വേറെ വർക്കൗട്ടൊന്നും അവർക്ക് വരുന്നില്ല, അത്തരക്കാരിലും നമ്മൾ PCOD ബുദ്ധിമുട്ട് കാണാറുണ്ട്. പ്രധാനമായിട്ട് ഇത്തരക്കാരിലാണ് നമ്മൾ കാണുന്നത്. അതുകൂടാതെ നമ്മൾ ഈ ഹോർമോണലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലരിൽ ടെമ്പററി ആയിട്ട് PCOD വരും. അപ്പോൾ കോൺട്രസെപ്ഷൻ്റെ ഭാഗമായിട്ട് ചിലർ ഇഞ്ചക്ഷൻ വെക്കാറുണ്ട്, അതല്ലെങ്കിൽ ഓറൽ പിൽസ് എടുക്കാറുണ്ട്. ഇത്തരം പിൽസ് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസ് ഒക്കെ ഭാവിയിൽ സൈഡ് എഫക്ട്സ് വരുത്തും. ആ സൈഡ് എഫക്ട്സിൻ്റെ ഭാഗമായിട്ട് ടെമ്പററി അതിൻ്റെ ഒരു പീരീഡ് തീരണ വരെയും ഈ ഒരു PCOD ചിലരിൽ രൂപപ്പെടാറുണ്ട്.
അല്ല ഡോക്ടറെ, അപ്പൊ ഈ PCOD വരാതിരിക്കാനും പിന്നെ ഇത് വന്നവർക്കുള്ള പരിഹാരം എന്താണ്? വരാതിരിക്കാൻ എന്ന് വെച്ചാൽ എപ്പോഴും നമ്മുടെ, ഞാൻ പറഞ്ഞല്ലോ, ജീവിതശൈലി രോഗമാണ്. നമ്മുടെ ജീവിതം നമ്മൾ ക്രമപ്പെടുത്തണം. അത് ഇന്നത്തെ പെൺകുട്ടികളെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ജോലികൾ പുറത്ത് ചെയ്യാനുണ്ടായിരുന്നു. ഇത്തരം പെൺകുട്ടികളൊന്നും പഠിക്കാൻ വല്ലാതെ പോയിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് ആകെയുള്ള ഒരു ചിന്ത, കുറച്ച് കഴിഞ്ഞാൽ കെട്ടിച്ചു വിടുക, അതിനെ വീട്ടിലെ ജോലി ചെയ്യട്ടെ. പെൺകുട്ടികളെ പഠിപ്പിച്ചിരുന്നതെന്ന് എന്തിനാ? നല്ല ജോലി ചെയ്യാൻ. ഇന്നത്തെ കാലത്ത് എഡ്യൂക്കേഷൻ ഉണ്ട് പെൺകുട്ടികൾക്ക്, നല്ല വിദ്യാഭ്യാസം വേണം, ജോലി വേണം, എന്നാലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ കൂടെ അധ്വാനവും വേണം. അത് ആണിനായാലും പെണ്ണിനായാലും വേണം. ആണുങ്ങൾക്കാണെങ്കിൽ കുടവയറും പൊണ്ണത്തടിയായിട്ട് അവർ പെട്ടെന്ന് അങ്ങോട്ട് ലൈഫ് മാറും. അതേപോലെ സ്ത്രീകളിൽ വരുന്നതാണ് ഈ PCOD എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ചെയ്യേണ്ട എന്താ വെച്ചാൽ, കൃത്യമായിട്ട് 3 സ്റ്റെപ്പുകളാണ് ഞാൻ ഇതിനെപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ കൃത്യമായിട്ടുള്ള ഡയറ്റാണ്. അത് നമ്മൾ എന്തായാലും നിർബന്ധമായിട്ടും ഫോളോ ചെയ്യണം. രണ്ടാമത്തേത് എക്സസൈസാണ്. കൃത്യമായിട്ടുള്ള വ്യായാമം. ഈ വ്യായാമം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ചിലരെന്നോട് പറയാം, ഡോക്ടറെ ഞാൻ നടക്കാൻ പോയി, ഞാൻ 25 മിനിറ്റ് നടന്നു. അതല്ല വ്യായാമം. നമ്മുടെ ശരീരം നന്നായിട്ട് ഇളകണം. ഏകദേശം ശരീരത്തിൻ്റെ ഒരു 10% ഭാരം നമുക്ക് കുറക്കാൻ പറ്റണം. അതാണ് PCOD. ഇപ്പോൾ PCOD തന്നെ വെയിറ്റ് കൂടുന്നവരും കൂടാത്തവരും ഉണ്ട് കേട്ടോ. ചിലർ പറയാറുണ്ട്, ഡോക്ടറെ ഞാൻ വെയിറ്റ് ഒന്നുമില്ല, ഞാൻ 50 കിലോ ഉള്ളൂ, ഞാൻ വെയിറ്റ് കൂടിയിട്ടില്ല, പക്ഷേ എനിക്ക് PCOD ഉണ്ട്. അത്തരക്കാരും എക്സസൈസ് ചെയ്യണം എന്ന് കരുതി വല്ല സിവിയർ ആയിട്ട് ചെയ്യണം എന്നില്ല, ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ബോഡി ഇളകുന്ന എക്സസൈസുകൾ ചെയ്യണം. ഭക്ഷണവും നിയന്ത്രിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കും ഭക്ഷണത്തിൽ എന്താണ് അല്ലേ? ഭക്ഷണം, അത് എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഈ ഭക്ഷണത്തിൽ എന്താണ് ഡോക്ടറെ ചെയ്യേണ്ടത്? ഞങ്ങളൊന്നും കഴിക്കണില്ല, ഒരു ദോശ, ഒരു അപ്പം, ഇച്ചിരി ചോറ് എന്നൊക്കെ പറയും. PCOD പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അരി ആഹാരമല്ലേ, അത് മാക്സിമം കുറയ്ക്കുക. അരി ആഹാരം എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ രാവിലെ ഒരു അപ്പമൊക്കെ കഴിച്ച് നിർത്തുക, അതിൻ്റെ കൂടെ നല്ലോണം പ്രോട്ടീനാണ് കഴിക്കേണ്ടത്. അപ്പോൾ ഒരു 3 മുട്ടയുടെ വെള്ളം, അല്ലെങ്കിൽ ഒരു പനീർ, അല്ലെങ്കിൽ കടല, പരിപ്പ്, ഇതുപോലുള്ള കറികൾ കൂടെ കൂട്ടുക. അല്ലെങ്കിൽ നമ്മൾ ഈ കഴിക്കുന്ന ദോശയിൽ തന്നെ മുരിങ്ങയിലൊക്കെ വേവിച്ച് അരച്ച് ചേർക്കാം, കടല അരച്ച് ചേർക്കാം, പരിപ്പ് അരച്ച് ചേർത്ത് ദോശ ചൂടാം. ഇത്തരത്തിൽ നമ്മൾ കഴിക്കുക. പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഇടവേളകളിൽ കഴിക്കുക. അപ്പം രാവിലെ നല്ലോണം വയറ് ഫില്ല് ചെയ്യുക, ഉച്ചയ്ക്ക് വീണ്ടും നല്ല ദമ്മാക്കുക, രാത്രി അതിലും ഹെവി ആയിട്ട് കഴിക്കുക. അത് മാറ്റിയിട്ട് പകരം ഒരു 6-7 തവണയായിട്ട് ഭക്ഷണം ഡിവൈഡ് ചെയ്യുക. അപ്പോൾ രാവിലെ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു 10 മണിക്ക് ഇത്തിരി നട്ട്സ് കഴിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലൈം വാട്ടർ ജസ്റ്റ് ഒരു ഇത്തിരി ഉപ്പിട്ടിട്ട് അത് കഴിക്കുക. പിന്നെ ഉച്ചയ്ക്ക് ഒരു ചെറിയ പോർഷൻ ചോറ്. ഇപ്പം നമ്മളൊക്കെ കഴിക്കേണ്ട ചോറിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ, ഇതാ എൻ്റെ കയ്യിൽ എനിക്ക് ഇത്രേ കഴിക്കാൻ പാടുള്ളൂ ചോറ്, ഇതാണ് എൻ്റെ അളവ്. നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളെ വലത് കൈപ്പത്തിയുടെ അളവാണ് ചോറ് കഴിക്കേണ്ടത്. ആ ചോറിന് അത്ര തന്നെ അളവിൽ തോരൻ കഴിക്കണം. തോരനിൽ നമുക്ക് എന്ത് മിക്സ് ചെയ്തിടുക, അത് നമ്മുടെ പ്രിഫറൻസാണ്. എപ്പോഴും വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള, വെള്ളം കൂടുതലുള്ള പച്ചക്കറി, ഇപ്പോൾ പീച്ചക്ക, വെണ്ടക്ക, കക്കരി, ഇങ്ങനത്തെ പച്ചക്കറികളെ വെള്ളം കൂടുതലാണ്. അപ്പോൾ വേറെ നമുക്ക് മാരകമായിട്ടുള്ള കൊഴുപ്പ് അടിയാനുള്ള സാധ്യത ഇവിടെ കുറവാണ്. ഇത്ര കാര്യം ഞാൻ പറഞ്ഞല്ലോ, എന്ത് ഭക്ഷണം കഴിച്ചാൽ കൊഴുപ്പ് അടിയുള്ള സാധ്യത ഏറെയാണ്. അപ്പം ഇങ്ങനത്തെ ഭക്ഷണങ്ങളാക്കുക, എന്നിട്ട് വൈകുന്നേരം വീണ്ടും നട്ട്സോ ബേക്കറി പാടെ ഒഴിവാക്കുക, മധുര പലഹാരങ്ങൾ ഒഴിവാക്കുക, മൈദ കൊണ്ട് ഉണ്ടാക്കിയത് ഒഴിവാക്കുക, എണ്ണയിൽ പൊരിച്ച്, പ്രത്യേകിച്ച് ഓയിലിൽ പൊരിച്ചെടുക്കുന്നതെല്ലാം ഒഴിവാക്കുക. വെളിച്ചെണ്ണ ഉപയോഗിക്കാം, ഒലിവ് ഓയിൽ ഉപയോഗിക്കാം. ഇങ്ങനെ ഒരു 6-7 തവണയായിട്ട് പോർഷനാക്കുക നമ്മളെ ഭക്ഷണം. പിന്നെ ഡിന്നർ ആണെങ്കിലും ഒരു 7 മണിയാകുമ്പോൾ കഴിക്കുക. രാത്രി 10 മണിക്ക് കഴിച്ചിട്ട് 10:30 കിടക്കുന്ന ആൾക്കാരുണ്ടോ, അത് ഒഴിവാക്കുക. നമ്മുടെ ദഹനം പൂർണ്ണമായിട്ടും കഴിഞ്ഞ് ബോഡി വിശ്രമിക്കണം. അപ്പോൾ നമ്മളും പോയി കിടക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. രാത്രി നിങ്ങൾക്ക് 2 ചപ്പാത്തി കഴിക്കാം, അല്ലെ സാലഡ് മാത്രം കഴിക്കാം, അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് ജ്യൂസ് കഴിക്കാം. ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ആണ് കൂടുതൽ ഇതിൽ കഴിക്കേണ്ടത്. സർജറി എന്തെങ്കിലും ആവശ്യം വരും? ഒരുപാട് സർജറികൾ ചെയ്യുന്നവരുണ്ട്, ഓവേറിയൻ ഡ്രില്ലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. ചില സമയങ്ങളിൽ അത് നമ്മുടെ നല്ല അണ്ടങ്ങളെ പോലെ, ചിലപ്പോൾ കുറഞ്ഞ നല്ല അണ്ടങ്ങളെ നമുക്ക് ബാക്കി ഉണ്ടാവുള്ളൂ ഒരു ഓവറിയിൽ. സ്ത്രീകളെ സംബന്ധിച്ച് ഒരു പ്രത്യേക കഴിവ് സ്ത്രീകൾക്കുണ്ട്, അത് പുരുഷന്മാർക്ക് ഇല്ലാത്തൊരു കഴിവ്. ഓരോ പെൺകുഞ്ഞ് ജനിക്കുമ്പോഴും ആ ജനിച്ച കുഞ്ഞിൻ്റെ വയറ്റിൽ ഇത്രയും അണ്ടങ്ങൾ, അതായത് ഓരോ മാസവും മെൻസസ് ആയി പോവേണ്ട അണ്ടങ്ങൾ ഓൾറെഡി ആ കുഞ്ഞിനുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു ദിവസമായ കുഞ്ഞ് നമ്മളെ കയ്യിൽ ഇങ്ങ് ജനിച്ചു വീഴുമ്പോൾ അതിൻ്റെ ഗർഭപാത്രത്തിനകത്ത് ഒരു എത്രയോ അണ്ടങ്ങൾ ഡെവലപ്പായി നിൽക്കുകയാണ്. ഇതൊക്കെ ഓരോ മാസം, അത്രയും ഒരു എന്താ പറയുക, ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ബർത്താണ് ഒരു വുമൺ ബർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഉള്ളൊരു സന്തോഷം, ഒരു സ്ത്രീയെ സംബന്ധിച്ചുള്ള ഒരു സന്തോഷം, ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക എന്നുള്ളത് സ്ത്രീകളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിലൊരു തടസ്സം സൃഷ്ടിക്കുന്ന PCOD പ്രധാന ഒരു വില്ലൻ തന്നെയാണ് ഇപ്പോൾ വന്ധ്യതയുടെ. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ കുറച്ചും കൂടെ ഒന്ന് കോംപ്രമൈസ് ചെയ്യാതെ നമ്മൾ വ്യായാമവും എക്സസൈസുകളൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് മാറ്റം വരാം. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അപ്പോൾ അതല്ലാതെ ഈ സർജറിയിലേക്കൊന്നും പോവേണ്ട ആവശ്യം PCOD നമ്മൾ ഈ ലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞ് നേരത്തെ ഒരു ഡോക്ടറെ കണ്ടാൽ ചിലപ്പോൾ 3 മാസത്തെ കോഴ്സ്, പ്രത്യേകിച്ചും ഞാൻ ഹോമിയോപ്പതി ചെയ്യുന്ന ഒരാളാണ്, ഹോമിയോപ്പതിയിലൊക്കെ നമ്മൾ 3 മാസത്തെ ഒരു കോഴ്സ് കൊടുത്തു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ മെൻസസ് ക്ലിയറായി, കൃത്യം മെൻസസ് വന്ന് വീണ്ടും കുറച്ചും കൂടി ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ മുഖക്കുരു, അല്ലെങ്കിൽ മുടികൊഴിച്ചിൽ, അല്ലെങ്കിൽ രോമവളർച്ചയൊക്കെ തനിയെ കുറഞ്ഞ് വരുന്ന കാണാറുണ്ട്. പിന്നെ ആ കുട്ടികൾ ഹാപ്പിയാണ്. നമുക്കെപ്പോഴും അതാണ് വേണ്ടത്.
ഉണ്ട്. പിന്നെ സർജറിയുടെ കേസൊക്കെ പറയുമ്പോൾ സർജറി ചെയ്താലും എപ്പോഴും നമുക്കൊരു 90% ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. വീണ്ടും ഇത് വരാം. നമ്മൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ പാടില്ല. നമ്മളതിങ്ങനെ ഇടയ്ക്കൊക്കെ നമ്മൾ ആഗ്രഹത്തിന് എന്തെങ്കിലും കഴിക്കുമ്പം എന്നല്ലാതെ, അല്ലാത്ത പക്ഷം നമ്മളെപ്പോഴും ആക്റ്റീവായിരിക്കാൻ ശ്രദ്ധിക്കണം. നല്ല ഡിപ്രഷൻ ഉണ്ടാവും ഇത്തരം കുട്ടികളിൽ, നമുക്ക് ഈ രോഗം ഉണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി ഒന്നും കൂടി ആക്റ്റീവായി, പ്ലസൻ്റായി, ആക്ടിവിറ്റീസിലൊക്കെ ഒന്നും കൂടി ഉൾക്കൊണ്ട് അങ്ങനെ വേണം പി സി ഒ ഡിനെ നമ്മൾ നേരിടാൻ. അത് ഈ പി സി ഒ ഡി എന്നല്ല, ഏതൊരു രോഗമാണെങ്കിലും സ്ത്രീകളെ സംബന്ധിച്ച്, ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ച് വളരെ, ഞാൻ ഗൈനക്കോളജി എടുക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ സ്ത്രീകൾ വളരെ ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറാണ് സ്ത്രീകൾക്ക് ഉണ്ടാവുക. ഇമോഷണലി അവർ ഭയങ്കര കാര്യങ്ങളോട് അറ്റാച്ച്ഡ്. അപ്പോൾ പല സ്ത്രീകളും എന്നെ വന്ന് പറയാറുണ്ട്, മൊയ്നുക്കാക്ക് വേണ്ടി പറയുകയാണ് കേട്ടോ, മൊയ്നുക്ക എല്ലാ ആണുങ്ങളും കേട്ടോളൂ, സ്ത്രീകളെന്ന് പറയുന്നത് ഭർത്താവ് തീരെ നമ്മളെ കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഒരു പക്ഷേ ഭർത്താവ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരുപാട് ജോലികൾ ചെയ്ത് ടയർഡായിട്ടായിരിക്കും വീട്ടിൽ വരിക. അവർക്ക് ചിലപ്പോൾ ഒന്ന് മൊബൈൽ നോക്കണം, അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്നത് ഭാര്യ വേഗം നല്ല ചൂടുള്ള ഒരു ഗ്ലാസ് ചായ എടുത്തരണം. എന്നാൽ രാവിലെ തൊട്ട് ഈ ജോലികൾ ചെയ്യുന്ന സ്ത്രീ ആഗ്രഹിക്കുന്നോ, ഇദ്ദേഹം വന്നിട്ട് ഇന്ന് ഇവിടെ എന്തൊക്കെ ഞാൻ ചെയ്തു, അല്ലെങ്കിൽ വന്ന് കയറുമ്പോൾ തന്നെ വീട് നിന്ന് വൃത്തിയായിരിക്കുന്നല്ലോ, അല്ലെ ചായ നല്ല സൂപ്പറ, ഇതാണ് ഭാര്യ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ഭാര്യ എക്സ്പെക്ട് ചെയ്യുന്ന ഭർത്താവും കൊടുക്കില്ല, ഭർത്താവ് എക്സ്പെക്ട് ചെയ്യുന്ന ഭാര്യയും കൊടുക്കാത്തൊരു സാഹചര്യമാണിന്ന്. അപ്പോൾ മാനസികമായിട്ട് സ്ത്രീകൾ ഒരുപാട് ഡൗൺ ആവുന്നുണ്ട്. അവിടെ എനിക്ക് പുരുഷന്മാരോട് പറയാനുള്ള ഒരു ചെറിയ ടിപ്പ്, കാരണം പുരുഷന്മാരെക്കാട്ടിലും എന്തായാലും രോഗങ്ങളുടെ മുന്നിൽ കുറച്ച് സ്ത്രീകളാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടാവും, ടയർഡാവും, എനിക്കറിയാം. അപ്പോൾ കുറച്ചൊരു ടൈം അവർക്ക് വേണ്ടി മാറ്റി വെക്കുക, അവർ പറയുന്നൊന്ന് കേൾക്കാൻ. ഇനി നിങ്ങൾക്ക് അതിന് സമയമില്ലെങ്കിൽ പോട്ടെ, ചെയ്ത് എന്തെങ്കിലും ഒരു വർക്കിന് ഒരു ദിവസം ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്താൽ തന്നെ അവരുടെ ഇമോഷണലി ഉള്ള ഒരുപാട് കാര്യങ്ങൾക്ക് റിലീഫ് ഉണ്ട്. അങ്ങനെ എനിക്കൊരു ഇതുമുണ്ട്, റിസൾട്ടും ഉണ്ട് കേട്ടോ. എന്തിനായാലും ഇപ്പൊ ഇപ്പൊ പറഞ്ഞ ഈ സംഗതിയിലെ നമിച്ചിരിക്കുന്നു പറഞ്ഞാൽ ഞാനടക്കം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവർ നമ്മളെ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ തലകത്തി പോകുമ്പോൾ അവർ ഈ ചോദിക്കണതിനൊന്നും മറുപടി കൊടുക്കാനുള്ള മാനസികാവസ്ഥയിലാവില്ല. ഞാനും എന്നെ മാതിരിയുള്ള പുരുഷന്മാരും അതേപോലെ തന്നെ കാലത്ത് മുതൽ വൈകുന്നേരം വരെ നമ്മളെയും എക്സ്പെക്ട് ചെയ്ത് നമ്മൾ വരുന്ന നേരത്തെ എന്തായി റിസൾട്ട്, എന്തായിരുന്നു ഇന്നത്തെ അവസ്ഥ, അങ്ങോട്ട് ഇങ്ങോട്ട് എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനുള്ള വിഷമുള്ളവരും ഉണ്ട്. സ്വാഭാവികമാണ്, ആ ഒരു ഉത്തരവും അതേപോലെ തന്നെ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും വളരെ വണ്ടർഫുൾ ആയിട്ടുണ്ട്. അതെ, അത് പണ്ടൊരു ആൾ പറഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഭാര്യ എന്നും രാവിലെ 5:30 കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കും, ആ കട്ടൻ ചായ എന്നും അയാൾ കുടിക്കും, ഭാര്യ അങ്ങനെ പോകും. ഒരു ദിവസം അയാൾ വെറുതെ പറഞ്ഞു, കട്ടൻ ചായ സൂപ്പറാണല്ലോ, പിറ്റേ ദിവസം ഒരു പുഴുങ്ങിയ മുട്ടയും കൂടെ കിട്ടി എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് പെണ്ണുങ്ങൾ, ഇത്തിരി സ്നേഹം കൊടുക്കും നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങോട്ട് തിരിച്ചു തരും. അപ്പോൾ കൂടുതൽ സ്ത്രീകളെ മാനസികമായിട്ടൊരു സപ്പോർട്ട് കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരെ നമുക്ക് സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇല്ല എന്നുണ്ടെങ്കിലോ, ഇമോഷണലി സ്ത്രീകളെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല, അവരെ കൊണ്ട് ബുദ്ധിമുട്ടേ ഉണ്ടാവൂ, കാരണം അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലൈഫിൽ കിട്ടൂല. അത് അവരുടെ ഒരു ഹോർമോണിൻ്റെ ഒരു മാറ്റങ്ങളാണ്. നിങ്ങൾ PCOD മാത്രമല്ല കേട്ടോ, അപ്പുറമാണ്. അപ്പൊ ചെങ്ങന്മാരെ, സ്ത്രീജന്മം പുണ്യജന്മം എന്നൊക്കെ പറയും, അത് എന്താണെന്നുള്ളത് എക്സാക്ട് ആയിട്ട് നമ്മുടെ ജോബിത അക്ഷൻ ഡോക്ടർ വിവരിച്ചു തന്നു. ജോബിത അക്ഷൻ എന്താ വെറൈറ്റി പേരന്നെ, നിങ്ങളുടെ പേരില് മാത്രമല്ല കേട്ടോ ഡോക്ടർ, പേരില് നിങ്ങളുടെ സംസാരത്തില് നിങ്ങളുടെ പ്രൊഫഷനിലുള്ള ആ ഒരു ഡെഡിക്കേറ്റ് ആയിട്ട് പറഞ്ഞു തരുന്ന കാര്യത്തില് എല്ലാത്തിനും നിർത്തിക്കൊണ്ട് പൊക്കല്ല ായിട്ടാണ് പറഞ്ഞത്. എന്താ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഞാനൊക്കെ ഒരുപാട് സൈലന്റ് ആയത് എന്താ വെച്ചാൽ നിങ്ങളുടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകരും ഈ കാര്യങ്ങൾ വളരെയധികം എക്സൈറ്റ് ആയിട്ട് ഉൾക്കൊണ്ടിട്ട് എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ ഈ PCOD എന്നുള്ള ഒരു സംഗതി വെച്ചുകൊണ്ടിരിക്കാതെ അതേപോലെ തന്നെ ഇന്ന് നമ്മുടെ സ്ത്രീ സമൂഹത്തിൽ ഇത് ഒരുപാട് വ്യാപകമായി വന്നിട്ട് നമുക്ക് ഒരുപാട് ഇടങ്ങേറുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതൊരു സംഗതിക്കും ഉടനടി ഡോക്ടറെ പാണ്ടിക്കാട് എവിടെയാണെന്നൊക്കെ നോക്കി ഓടി വന്നപ്പോൾ ഡോക്ടറെ കാണണമെന്നൊന്നും പറയില്ല. ഇതൊരു അവയർനെസ് ആണ്. ആ അവയർനെസ്സിനെ വളരെ വ്യക്തമായിട്ട് ഉൾക്കൊള്ളുക. നിങ്ങളുടെ അടുത്തുള്ള ഡോക്ടറിൻ്റെ പോവുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോമിയോപ്പത്തിയോ അലോപ്പത്തിയോ ആയുർവേദം ഏതായാലും ചികിത്സിക്കുക. ആ ചികിത്സിച്ച് അത് പെട്ടെന്ന് സുഖാവാൻ നോക്കുക. നല്ല ആരോഗ്യപൂർണമായ ജീവിതം എല്ലാവർക്കും നേർന്നുകൊണ്ട് അടുത്ത ഇതുപോലുള്ള വീഡിയോ കാണുന്നവരെ ബൈ.